ന്യൂസ്പോർട്ടിലേക്ക് സ്വാഗതം. ഉത്തരാഖണ്ഡിലെ ജോഷിമഠ് ഭൗമശാസ്ത്രപരമായി ബലക്കുറവുള്ള മണ്ണാണെന്ന് 46 വർഷം മുൻപ് 18 അംഗ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിരവധി നിയന്ത്രണങ്ങളും പരിഹാര നടപടികളും നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ജോഷിമഠിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ കാരണം അന്വേഷിക്കാൻ അന്നത്തെ കമ്മീഷണർ ഗർവാൾ മണ്ഡൽ മഹേഷ് ചന്ദ്ര മിശ്രയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. 1976 May 7 അന്തിമ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത്. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ചരിവുകളിൽ കൃഷി, മരം മുറിക്കൽ എന്നിവയ്ക്ക് നിയന്ത്രണങ്ങൾ വേണം. മഴവെള്ളം ഒലിച്ചിറങ്ങുന്നത് തടയാൻ ഡ്രെയിനേജ്, ശരിയായ മലിനജല സംവിധാനം, മണ്ണൊലിപ്പ് തടയാൻ നദീതീരത്ത് ചെയ്യേണ്ട കാര്യങ്ങളും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ജോഷിമഠ് മേഖല ഭൂമിശാസ്ത്രപരമായി ബലക്കുറവുള്ള മണ്ണാണെന്നും പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും നിർമ്മാണ പ്രവർത്തനങ്ങളും ജനസംഖ്യയും വർദ്ധിച്ചാൽ പ്രദേശത്ത് കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും അന്നത്തെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രദേശത്ത് ആവർത്തിച്ചുണ്ടാകുന്ന മണ്ണിടിച്ചിലുകളെ കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചരിവുകളിൽ കൃഷി ചെയ്യുന്നത്, നദികളുടെ അടിയൊഴുക്ക്, പാറകൾക്ക് സംഭവിക്കുന്ന തേയ്മാനം, മഴയും മഞ്ഞുവീഴ്ചയും മൂലം കുന്നുകളിൽ വെള്ളമിറങ്ങുന്നത്, വെള്ളത്തിന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നത്, പാറകളുടെ സ്ഥാനമാറ്റത്തിലേക്ക് നയിക്കുന്നു തുടങ്ങിയവയാണ് മണ്ണിടിച്ചിലിന്റെ കാരണങ്ങളായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത്. കൃത്യമായ വ്യവസ്ഥകളില്ലാതെ 1962 ശേഷം പ്രദേശത്ത് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ഇത് വെള്ളം ഊറി വരുന്നതിലേക്ക് നയിക്കുകയും മണ്ണിടിച്ചിലിന് കാരണമാവുകയും ചെയ്തു. ചരിവിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ ചരിവ് ദുർബലമാകുന്നു. ഉപരിതല ജലം മൃദുവായ മണ്ണിനെ പൂരിതമാക്കുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. പാറകൾക്ക് മതിയായ ഉറപ്പില്ലാതെ ആയിരിക്കും പിന്നീട് മണ്ണിൽ നിലനിൽക്കുക. ഇത് മണ്ണിടിച്ചിലേക്ക് നയിക്കുമെന്നും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. മരങ്ങളുടെ അഭാവമാണ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാരണം. മണ്ണിൽ നിന്ന് വേർപെടുന്ന പാറകളെ തടഞ്ഞു നിർത്താൻ മരങ്ങളും വേരുകളുമില്ല. ഇത് മണ്ണൊലിപ്പിലേക്കും മണ്ണിടിച്ചിലേക്കും നയിക്കുന്നു. ജോഷിമഠ് മണ്ണും കല്ലും നിറഞ്ഞ സ്ഥലമാണെന്നും ടൗൺഷിപ്പിന് അനുയോജ്യമല്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രദേശത്തെ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ അഭാവവും പ്രകൃതി ദുരന്തത്തിന് കാരണമാകുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻപേ ഭാരം താങ്ങാനുള്ള ശേഷി മണ്ണിനുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് അന്നത്തെ റിപ്പോർട്ടിൽ തന്നെ നിർദ്ദേശിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്തതിൽ BJPയും കോൺഗ്രസും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ അവിടെ ജീവിച്ചിരുന്ന ജനങ്ങൾ ഇന്ന് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ട് വരുമ്പോൾ മറ്റു പല താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ പരിഗണിക്കാതിരിക്കുന്ന സർക്കാരുകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമുള്ള മറുപടിയാണ് ഇന്നത്തെ ജോഷിമഠിലെ അവസ്ഥ.